ഒരാളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന തത്വം. അത് പക്ഷേ ഇന്ത്യ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങൾ നോക്കൂ, ഒരു കാരണവശാലും നോമ്പിൻ്റെ സമയത്ത് ആ മതസ്ഥനല്ലാത്ത ആളിന് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. ഹറാമായ പന്നി മാംസം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുപോലെ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു രീതിയുണ്ട്, അത് അംഗീകരിക്കും. അസഹിഷ്ണുത എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ, നിങ്ങളുടെ ആ വാക്ക് തെറ്റാണ്. ഏത് നാട്ടിലും ആ നാട്ടിൻ്റെ മത നിയമങ്ങൾ, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിൻ്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. അതേസമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ടാക്കി അതിൽ പോയി ആരാധിക്കുന്നതിനോ, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങളുണ്ടാക്കി അംഗീകരിക്കുന്നതിനോ ഒരു ഗവൺമെൻറ്, സൗദി ഗവൺമെൻ്റ് അടക്കം ഒരു ഗവൺമെന്റും തടഞ്ഞിട്ടില്ല. ഇതേ നിലപാട് ഇവിടെ RSS കാരും പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം, പള്ളിയും മോസ്കോ ഒക്കെ കെട്ടാം പക്ഷേ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി, പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ്, നിയമമാണ്, അങ്ങനെ പറഞ്ഞാലോ. ഹിന്ദു രാഷ്ട്രമാണെന്ന വാദം തന്നെ ആദ്യം സമ്മതിക്കൂലല്ലോ. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്, അത് ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മനുഷ്യരുടേതാണ്. പക്ഷേ സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ്, മനുഷ്യരുടെ. സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം, അവിടുത്തെ ഭരണം അതാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല, ആദ്യം അത് പൊളിക്കണം. ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ചോദ്യം കഴിഞ്ഞു, ചോദ്യം കഴിയില്ല. അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങ് എന്ത് നിലപാടെടുക്കും? അറബ് മേഖലയിലുള്ള ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടൊന്ന് അവിടെ ആ നാട്ടിലില്ല, ആ നാട്ടിൽ ഇല്ല, വന്നുകൂടിയവർ മാത്രമേ ഉള്ളൂ, വിദേശത്ത് നിന്ന് ജോലിക്ക് വന്നവർ മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ വിശ്വാസത്തിൽ കോപ്റ്റിക് സഭ എന്ന് പറയുന്നത് അറബ് മേഖലയിൽ നിന്ന് ഉയർന്നു വന്നാണ്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികൾ എല്ലാ അവിടെ തന്നെയുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾ എല്ലാ സ്ഥലത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെതിരായാൽ അതിനെ അംഗീകരിക്കില്ലെന്നാണ് RSS മറ്റുള്ളവരും പറയുന്നത്. ഇതേ ന്യായം എന്തുകൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്കോട് കൂടി പൊളിഞ്ഞുപോയി, ഇത് ഹിന്ദു രാഷ്ട്രമല്ല, അങ്ങനെ സമ്മതിക്കാനേ പറ്റില്ല. RSS ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണല്ലോ, അത് സമ്മതിക്കില്ല. ഇതുപോലെ തന്നെ ആരും സമ്മതിക്കില്ല. ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാകാൻ സമ്മതിക്കാതെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രശ്നമുണ്ടാക്കിയാൽ അത് ന്യായമാണ്? അതാ ഭരണ അധികാരിയോട് ചോദിക്കണം.